അപ്പോ ഈ സഞ്ജുവിന്റെ അക്കൗണ്ട് തുടങ്ങിയത് ഒരു ജോയിന്റ് അക്കൗണ്ട് ആണെന്നുള്ളത് ഇക്ക തന്നെ സമ്മതിച്ചതാണ്. അപ്പോ സഞ്ജു അതിൽ നിന്ന് പണം എടുത്ത് ദൂർത്തടിച്ചു എന്നാണ് ഇക്ക പറയുകയും ചെയ്യുന്നത്. അപ്പോ ഞാൻ ഇക്കാനോട് സംശയം ചോദിച്ചോട്ടെ, എന്തിനാണ് ഈ രോഗികളുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങുന്നത്? ഇക്ക തന്നെ പറയൂ, എന്തിനു വേണ്ടിയിട്ടാണത്? ചികിത്സയുടെ ആവശ്യം കേട്ടാൽ പലരും ബാറും വീടും സൗകര്യങ്ങളൊക്കെ ആയിട്ട് മറ്റുള്ള ആളുകളുടെ മുന്നിൽ വളരെ ദൂരത്തായിട്ട് ജീവിക്കുന്നത് കാണുന്നു. അത് സഹായിച്ച ആളുകൾക്കുള്ള മനസ്സിലേക്ക് പ്രയാസം തോന്നുന്നു. അത്തരത്തിലുള്ള പ്രയാസങ്ങൾ പലരും കുറച്ച് അറിയിച്ചതിന്റെ പേരിലാണ് നമ്മൾ ചെയ്യുന്ന പേരുകളിലൊക്കെ ജോയിന്റ് അക്കൗണ്ട് എന്നുള്ള ഒരു സംവിധാനം ഉള്ളത്. അതായത് ആ അക്കൗണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം അവരുടെ ചികിത്സയ്ക്കുള്ള പൈസ നമ്മൾ കൊടുക്കാം. ചികിത്സ കഴിഞ്ഞ ഒരു പക്ഷേ ബാലൻസ് അല്ലെങ്കിൽ കുറച്ച് പൈസ അവരുടെ കയ്യിലേക്ക് കുറച്ച് ചികിത്സയ്ക്ക് നിന്ന് പോലും കൊടുക്കാം. അതല്ലെങ്കിൽ ആ ചികിത്സയുടെ ആവശ്യം കഴിഞ്ഞാൽ മറ്റുള്ള സംഖ്യ വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് പറയാം. അപ്പൊ ഒരു ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ കൃത്യമായിട്ട് രണ്ടുപേരുടെയും തീരുമാനം പ്രകാരം അത് മുന്നോട്ട് പോകും. അതല്ല, വ്യക്തിയുടെ അക്കൗണ്ട് ആണെങ്കിൽ ഒരു പക്ഷേ പണം വന്നു കഴിഞ്ഞാൽ ഇവരെ മാർക്ക് മാറിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ചികിത്സയും നടക്കൂല, ഈ പൈസ കൊണ്ട് സുഖമായിട്ട് ജീവിക്കും. പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ ഇതേ കുട്ടിയുടെ അല്ലെങ്കിൽ ഇതേ ആളുകളുടെ ദയനീയ അവസ്ഥ വീണ്ടും മറ്റൊരാളെ കൂടി വീട് ജീവിപ്പിച്ച് വീണ്ടും പിരിവെടുക്കുന്നത് നമ്മുടെ മുന്നിലേക്ക് കാണും. അത്തരം ഒരു രീതി ഇല്ലാതിരിക്കാനാണ് ജോയിന്റ് അക്കൗണ്ടിൽ ചികിത്സയ്ക്ക് മാത്രം പൈസ കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നു. അപ്പോ ഇക്ക പറയുന്ന എന്താ വെച്ചാൽ, ഈ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങുന്നത് ഇവര് ഈ രോഗിയുടെ ബന്ധുക്കള് അനാവശ്യമായിട്ട് പണം ചെലവഴിക്കാതിരിക്കാൻ, കൃത്യമായിട്ട് ഇവരുടെ കയ്യിൽ കൺട്രോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇവർ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങുന്നതെന്നാണ്. അപ്പോ സഞ്ജുവിന്റെ ഇഷ്ടം പോലെ പണം എടുത്ത് ചെലവഴിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അവന്റെ പേഴ്സണൽ അക്കൗണ്ട് പോരെ, എന്തിന് കുഞ്ഞാപ്പുവിന്റെ പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് എടുത്ത് കൊടുക്കണം? പിന്നെ അതുപോലെ തന്നെ സഞ്ജുവിന് ആവശ്യമുള്ള സമയത്ത് 50,000, 1,00,000 കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാപ്പു ഇങ്ങനെ ചൊരം കയറിയിട്ട് വയനാട്ടിലേക്ക് വന്നിട്ടുണ്ടോ? അപ്പൊ കുഞ്ഞാപ്പുവിന് അവിടെ നിന്ന് ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ സഞ്ജുവിന്റെ ചെക്ക് ലീഫും കാര്യങ്ങളും ബാങ്കിന്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റും ഇവന്റെ കയ്യിൽ തന്നെ ആയിരിക്കണം എല്ലാ രേഖകളും. അല്ലാന്നുണ്ടെങ്കിൽ സഞ്ജുവിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ സഞ്ജു എടുത്ത് ചെലവഴിക്കും. നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത് ചെലവഴിക്കും. അപ്പോ ഈ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യാനുള്ള അതോറിറ്റി ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജോയിന്റ് അക്കൗണ്ട് തുടങ്ങുന്നത്. അപ്പൊ അതിൽ നിന്ന് സഞ്ജു പണം അനാവശ്യമായിട്ട് ചെലവഴിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ജോയിന്റ് അക്കൗണ്ടിന്റെ ആവശ്യം എന്താണ്? അതിനു വേണ്ടിട്ട് ചാടി കയറിയിട്ട് ജോയിന്റ് അക്കൗണ്ട് എടുത്ത് എടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ചെക്ക് ലീഫും സൈൻ ചെയ്ത് കൊണ്ടുപോയിട്ട് കള്ളം വിളിച്ചു പറയാം. അത് വാർത്താ മാധ്യമ ചാനലുകളുടെ എന്താ പറയാ ജേർണലിസ്റ്റിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ പച്ച കള്ളം വിളിച്ചു. ചോദ്യം ചോദിച്ച സമയത്ത് അറിയാതെ വായിന്ന് വീണുപോയത് ഒന്നുകൊണ്ട് അടുത്ത കള്ളം കേട്ടോ, നമ്പർ 2 ലൈ നമ്പർ 2. ഈ സഞ്ജയും കൂടി ചേർന്നുകൊണ്ട് ഇവിടുത്തെ കനറ ബാങ്കിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ഈ ജോയിന്റ് അക്കൗണ്ടിലൂടെ നമ്മുടെ കുട്ടിയുടെ ആവശ്യങ്ങൾ ആ അക്കൗണ്ട് നമ്പർ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ എന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ആ അക്കൗണ്ടിലേക്ക് വന്നത് 21,00,000 രൂപയാണ്. 21 അല്ലായിരുന്നല്ലോ ഗിറോസ്? അത് അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ നിന്റെ കൂടെ നടക്കുന്ന ഷജീറിന്റെ ഒക്കെ ഭാഷയിൽ ചോദിക്കുകയാണെങ്കിൽ, ഷജീറൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരോട് ചോദിക്കണ എങ്ങനെ അറിയോ, നിനക്കൊക്കെ എത്ര തന്തയടാ എന്നൊക്കെ ഷജീറൊക്കെ ചോദിക്കാം. പാണ്ടിക്കാട് കുഞ്ഞാനാടയിൽ അങ്ങനെ ചോദിക്കാം, ആനക്കൊക്കെ എത്ര തന്തയടാ, ആരാ ചോദിക്കണ അറിയോ? ഞാനല്ലോ, പാണ്ടിക്കാട് കുഞ്ഞാപ്പ എന്നോട് ചോദിച്ചതാണ്, ഞാനല്ല പാണ്ടിക്കാട് കുഞ്ഞോൻ ഫിറോസ് കുന്നപ്പുറമ്പിനോട് ഇത് കേട്ടിട്ട് ചോദിക്കണേ, ന്യൂസ് ചാനൽ കേട്ടിട്ടേ. പാണ്ടിക്കാട് കുഞ്ഞാൻ ചോദിക്കണേ, ആനക്കൊക്കെ എത്ര തന്തയടാ ഫിറോസ്? ഏത് ആ പാണ്ടിക്കാട് കുഞ്ഞാനെ ചോദിക്കണിപ്പോ ഇത് കേട്ടിട്ട്. ഈ പണത്തിന്റെ കംപ്ലീറ്റ് കൺട്രോൾ നിങ്ങളുടെ കയ്യിലുള്ള സമയത്ത് സഞ്ജു എടുത്ത് ചെലവഴിച്ചു എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഒരു ജോയിന്റ് അക്കൗണ്ട് തുറന്നിട്ട് കംപ്ലീറ്റ് ചെക്ക് ലീഫും ബുക്കും ഒക്കെ കാര്യങ്ങളൊക്കെ സഞ്ജുവിന്റെ അടുത്ത് കൊടുത്ത് പോകുന്ന മൈന്ദളാണ്. ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ജോയിന്റ് അക്കൗണ്ടിന്റെ ആവശ്യം വരുന്നുണ്ട്. അവിടെ സഞ്ജുവിന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ പിരിച്ചാൽ പോരെ, ഫെഡറൽ ബാങ്കിന് അവന്റെ അക്കൗണ്ട് ഉണ്ടല്ലോ, ആ അക്കൗണ്ടിൽ നിന്നല്ലേ അവസാനം 7,00,000 കൊടുത്തതിൽ നിന്ന് നിങ്ങൾ 2,50,000 പിൻവലിച്ചു പോയത്? ചെക്ക് വാങ്ങിയിട്ട് അവന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ബ്ലാങ്ക് ചെക്ക് വാങ്ങിയിട്ട് പിൻവലിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും നമ്മൾ വൈകാതെ പുറത്തു വിടുന്നതാണ്. ഇനി നമുക്കത് കേട്ടു നോക്കാം. അങ്ങനെ മഞ്ചേരിയിലുള്ള സൈഫുകയും ഈ സഞ്ജയും കൂടി ചേർന്നുകൊണ്ട് ഇവിടുത്തെ കനറ ബാങ്കിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ഈ ജോയിന്റ് അക്കൗണ്ടിലൂടെ നമ്മുടെ കുട്ടിയുടെ
ആവശ്യങ്ങൾ ആ അക്കൗണ്ട് നമ്പർ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ എന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ആ അക്കൗണ്ടിലേക്ക് വന്നത് 21,00,000 രൂപയാണ്. 21,00,000 തൊട്ട് അത് അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ പോസ്റ്റർ ഒക്കെ അടിച്ച് ഇറക്കിയ ആളാണ് നീ ഫിറോസെ. നീ നോക്കാ കണക്ക് ടാലി ആവുന്നില്ലേ. ഏറ്റവും അവസാനം 700,000 രൂപ മാറ്റി. അതെന്തിനാ കൊടുത്തത്? സഞ്ജുവിനെ ദൂർത്തടിക്കാൻ വേണ്ടിയിട്ടാണ്. രോഗികൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം ഈ 700,000 രൂപ കൊടുത്തത് എന്തിനാ? ദൂർത്തടിക്കാൻ വേണ്ടി കൊടുത്തതാ? അപ്പോ ഈ ട്രീറ്റ്മെന്റ് കഴിയുന്നതിന് മുമ്പ് തന്നെയാണ് നീ ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തോണ്ടിരുന്നത്. അതായത് രോഗികൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ഇല്ല. ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ ഈ ഫിറോസിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നക്കിയിട്ട് ഈ ഫിറോസ് ഇങ്ങനെ ഇത്രയും വലിയൊരു ദുരിതത്തിൽ അകപ്പെട്ടിട്ടും പ്രതികരിക്കാത്ത ഈ ആളുകളല്ലേ നന്ദിയില്ലാത്ത രോഗികൾ? ഇവരല്ലേ നീ പോയിട്ട് തല്ലിക്കൊല്ലേണ്ടത്? ഇവരൊക്കെ പോയിട്ട് തല്ലിക്കൊന്ന് ലൈവ് ഇട്ട് മറ്റേ നിന്റെ വെട്ടുകളികളോട് ലൈവ് ഇടാൻ പറയാ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ വാങ്ങിയിട്ട് നിന്ന് തല്ലിക്കൊല്ലരുത്. കയ്യും കാലൊക്കെ ഒടിച്ച് കുറച്ച് സിലിണ്ടറും മാസ്ക് ഒക്കെ വെച്ചിട്ടേ ലൈവ് ഇടാൻ പറഞ്ഞു ഡ്രൈവ് ഇട്ടിട്ട് പിരിവെടുക്കണം. കാരണം നീ ഇത്രയും പിരിച്ചു കൊടുത്തിട്ടും ആരാന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ലൈവ് പോലും ഇടാതെ ഇത്രയും 5,00,000, 2,00,000, 3,00,000, 10,00,000 ഒക്കെ കൊടുത്തിട്ടും ഇത്രയും വലിയൊരു ഒരു വിപത്തിൽ നീ അകപ്പെട്ടിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഇതാ ഫിറോസിക്ക് ആ അക്കൗണ്ടിൽ നിന്ന് തന്ന 5,00,000 വാങ്ങിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാത്തത് എന്താ ഈ നന്ദിയില്ലാത്ത ആളുകള്? അല്ലേ, അത് മാത്രമല്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നീ കുറച്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഇനി വരട്ടെ, അതും എവിഡൻസോട് കൂടി. അതിന്റെ പേര് തേങ്ങാക്കോല. ആകെ വറി ആയി. അപ്പൊ തേങ്ങാക്കോല അത് ഞാൻ ഇടക്ക് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 1,12,000 അപ്പോ അത് 1,200,000 മുമ്പത്തെ നോക്കാം. അതെ, ഏകദേശം 17,00,000 രൂപ അവരുടെ അക്കൗണ്ടിൽ വന്നു. കൃത്യമായിട്ട് 700,000 രൂപ അവരുടെ സർജറിക്ക് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു. 10,00,000 700,000 രൂപ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുത്തു. അതെ, ആ 700,000 രൂപ എന്റെ കൈകളിലൂടെ എല്ലാം കൊടുത്തത് കാരണം വിവാദങ്ങൾ ഉണ്ടാവാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു പറയുന്നത്. അതായത് വിവാദങ്ങൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ ചോദിച്ചോട്ടെ. പാണ്ടിക്കാട് കുഞ്ഞാനാട്ടോ ഞാന്, ഞാൻ അക്കിയും പഴയന്നൂരല്ല. ഫിറോസേ അൽക്കൊക്കെ എത്ര തന്തയാടാ? പാണ്ടിക്കാട് ഒരിക്കലും, കാരണം ഒരിക്കലും ഞാൻ മിറർ കേരളുള്ള സമയത്ത് ഞാൻ ഒരിക്കലും പാണ്ടിക്കാട് കുഞ്ഞാനെ വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഇയാളുകളുടെ തന്തക്ക് വിളിക്കില്ല. കാരണം ഇല്ലാത്ത കാര്യങ്ങൾ മിറർ കേരള ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനിയിട്ട് പറയില്ല, പറയാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അത് വിളിക്കരുത്, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവരൊക്കെ എന്റെ തന്തക്കും നല്ലക്കും വിളിക്കണ്ടല്ലോ. ഇത്രയും വലിയ എന്നെ ആ ഹോട്ടലില് കള്ളും കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഈ ഫിറോസ് കുന്നമ്പറമ്പലിന്റെ പേജുകളിലൂടെയാണ് ഈ ലോകം മുഴുവൻ എത്തിക്കുന്നത്. ഇവിടെ ഇവന്റെ അടുത്തൊന്നും ഖുർആനും ഹദീസൊന്നും ഓതിയിട്ട് കാര്യമില്ല. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഇവന്റെ അടുത്ത് ഇതിവിടെ ഖുർആനും ഹദീസൊന്നും ഓതിയിട്ട് കാര്യമില്ല. കാരണം അതൊക്കെ വിശ്വാസികളുടെ മുമ്പിലാണ് ഓതുന്നത്. ഇവനെ പോലെയുള്ള എന്താ പറയാ, കപട വിശ്വാസികളുടെ അല്ല. ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. അല്ല, എനിക്ക് പ്രഷർ കയറി, അതായത് പ്രഷർ കയറിയത് കാരണം ഇത് കുറച്ച് നമ്മൾ പത്ത് ലക്ഷം രൂപ നമ്മളല്ലേ കൊടുത്തത്? സഞ്ജു വിഡ്രോ ചെയ്തെന്നല്ലേ പറയുന്നത്? 1,00,000 രൂപ നമ്മൾ കൊടുത്തു എന്നാ പറഞ്ഞേ.
അതായത് എന്ത് കാരണം കൊണ്ടാണ് അത് സർജറി? കാരണം ഒന്നുമില്ല, ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ആളുകൾ ചോദിക്കും. ആ സമയത്ത് 21.5 ലക്ഷം ഇതിനകത്തുണ്ട് എന്നുള്ള ആളുകൾ, ആ നുണ ആളുകൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ്. ഇനി ബാക്കി പറയാം. സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. അങ്ങനെ നമ്മൾ ഇവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തു. ഒരുപാട് കാർഷികരെ കുഴിഞ്ഞു കൂടി കിടക്കാണ് ചുള്ളനെടുത്ത്, അടിച്ചു മാറ്റി അടിച്ചു മാറ്റിട്ടേ. ഒന്നും ഓർമ്മയില്ല. കൊറേ റബ്ബർ ബാൻഡിൽ കെട്ടിയിട്ടും കൊറേ ഫേക്ക് അക്കൗണ്ടിലും കൊറേ കൂട്ടുകാരുടെ അക്കൗണ്ടിലൊക്കെ കായിങ്ങനെ വെച്ചൊക്കെയാണ്. ഓർമ്മയില്ല. കംപ്ലീറ്റ് ചെയ്യട്ടെ. മെന്റൽസിന്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു 17 ലക്ഷം രൂപയാണ് അവരുടെ അക്കൗണ്ടിൽ വന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏകദേശം 7 ലക്ഷം രൂപ വേണ്ടവർക്ക് 10 ലക്ഷമോ അതിൽ കൂടുതലോ നമ്മൾ മാറ്റി വെച്ചു അവരുടെ അക്കൗണ്ടിൽ. എന്നിട്ട് പറഞ്ഞു ബാക്കി ഈ രണ്ട് തവണയും ആവർത്തിച്ച് 10 ലക്ഷം എന്ന് പറഞ്ഞ നീ ഈ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് കാണിച്ചിട്ട് 12 ലക്ഷം എന്ന് പറയാൻ നാണമില്ലേ ഫിറോസെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഭാഷയിൽ പറയാം. അനക്ക് നാണവും മാനവും മുസറും പുളിയും മാനവസാനവും ഉണ്ടോ ഫിറോസെ? പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഭാഷയിൽ കേട്ടോ, ഹക്കീമിന്റെ ഭാഷയിൽ. ഞാൻ ആ ഡബിൾ ക്യാരക്ടർ ആവാണ് പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഭാഷയിൽ കേട്ടോ. ഹക്കീം പഴയന്നൂരിന്റെ ഭാഷയിലല്ല, ഡബിൾ ക്യാരക്ടർ. നിങ്ങൾ മറ്റുള്ള രോഗികൾക്ക് വീതിച്ചു കൊടുക്കണം. അവരതിന് തയ്യാറാണ് എന്ന് സമ്മതിച്ചു. അതിന്റെ അടിസ്ഥാനത്തിന് അവരുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ മറ്റു രോഗികളുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു. അതിന് ഒന്നും നോക്കണ്ട, അവരുടെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയിട്ടാണ് ഫിറോസെ അതിനകത്ത് നീ കട്ടുന്ന് മനസ്സിലായത്. 17 ലക്ഷം എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതെ, ആ അക്കൗണ്ടിൽ ഞാൻ ജോയിന്റ് അല്ല, ആ അക്കൗണ്ടുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. അയ്യോ, ഇത് പറയുന്നതായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ല. നീ ഇപ്പൊ നോക്കിയേ, ഇവരുടെ അക്കൗണ്ടുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഇനി നാളെ പറയും ഈ കുട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ പറയാം എനിക്ക് ചാരിറ്റി പ്രവർത്തനമായിട്ടൊരു ബന്ധമില്ല. പിന്നെ പറയാം ഞാൻ ഫിറോസ് കുന്നംപറമ്പിലേ അല്ല. പിന്നെ പറയും ഞാൻ ഇവിടെ ജനിച്ചിട്ടേ ഇല്ല ഈ ലോകത്ത്. ഞാൻ ആലത്തൂർകാരനല്ല. എന്ത് കളറാ നീ? ഷോർട്ടാക്കണോ കുറച്ച്? സഞ്ജുവിന്റെ അക്കൗണ്ടിലേക്ക് അവരെന്നോട് പറഞ്ഞത് 17 എന്നായിരുന്നു. എന്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ മിനിഞ്ഞാന്നത്തെ ലൈവില് പറഞ്ഞു 17 ലക്ഷം. ഇതിനു മുമ്പ് അയ്യോ ഞാൻ ചാരിറ്റി പ്രവർത്തനം നിർത്തി പോവാണെന്ന് പറഞ്ഞ് പോയ ദിവസം ഇട്ട വീഡിയോ ഉണ്ടല്ലോ, അതാണ്. അത് 1.5 കൊല്ലം മുമ്പ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ് പോസ്റ്റർ ഇട്ടതും 17 തന്നെ. ബാക്കി കേൾക്കാം. ആ 17 ലക്ഷം എന്ന് പറഞ്ഞതിനോട് ഞാൻ തെറ്റാണ്, അത് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം അയ്യോടാ കുട്ട കൃത്യമായ തെളിവുകളോട് നിങ്ങളോട് സംസാരിക്കുമ്പോ ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ്. കൃത്യമായ തെളിവുകളോട് കൂടിയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിനക്ക് കണക്കുകൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയേണ്ടി വരും. അല്ലാത്ത കൃത്യമായ തെളിവുകളോട് കൂടിയിട്ട് 2-3 ദിവസം കഴിയുമ്പോ എനിക്ക് ഇനിയും വന്ന് മാപ്പ് പറയേണ്ടി വരും. നോക്കാം അപ്പൊ എന്താ ചെയ്യാ. ഇൻഷാല്ലാ നിങ്ങളോട് സംസാരിക്കുന്നത് സഞ്ജുവിന്റെ അക്കൗണ്ടിലേക്ക് വന്നത് 21 ലക്ഷം 43,548 രൂപ. ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ് ഫിറോസെ. നീ എന്തിനു കൊണ്ടുവന്നിട്ട് വീണ്ടും വീണ്ടും കാണിക്കേണ്ട ആവശ്യം? നീ നമ്മൾ കാണിച്ചതല്ലേ. 543,548 രൂപ ആളുണ്ടാവും കാണാൻ. കാരണം ഈ എന്ത് കോപ്പറേറ്റ് തരം കാണിച്ചാലും കുറച്ച് ആൾക്കാർ ഉണ്ടാവും കാണാൻ. ആളുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 10-17 ലക്ഷം രൂപയുടെ അടുത്ത്. ഞാൻ പറഞ്ഞത് അവരുടെ ചികിത്സ കഴിഞ്ഞ് ബാക്കി ഇവർക്ക് നമ്മളെ ഏൽപ്പിച്ചത് ചികിത്സ കഴിഞ്ഞോ ഫിറോസെ? ഇവരുടെ ചികിത്സ കഴിഞ്ഞോ? ആ കുട്ടിക്ക് ഇപ്പോഴും ചികിത്സ വേണം, മരുന്ന് വേണം, എല്ലാ കാര്യങ്ങളും വേണം. അതിന്റെ ഒക്കെ കൃത്യമായിട്ടുള്ള ബില്ലുകള് നീ കൊടുത്ത പൈസയുടെയും അതിന്റെ മുകളിലേക്ക് അവര് ചെലവഴിച്ച തുകയുടെ ഒക്കെ ബില്ലുകള് അവരുടെ കയ്യിൽ ഇപ്പോഴും ഭദ്രമാണ് കേട്ടോ ഫിറോസെ. നീ ആ ബില്ലൊക്കെ 1 വർഷം 2 വർഷം കഴിഞ്ഞുകൊണ്ട് ആ ബില്ലൊക്കെ പോയി എന്ന് വിചാരിച്ചിട്ട് നീ സമാധാനിക്കേണ്ട. എല്ലാ ബില്ലുകളും കയ്യിലുണ്ട്, സെഞ്ചി നിറച്ച് ബില്ലുകളുണ്ട്. ബാക്കി പൈസ വീതിച്ചു കൊടുത്തു. ആ 10 ലക്ഷം രൂപയും സഞ്ജു ചെലവഴിച്ചിട്ട്. അതെ, ആ 10 ലക്ഷം രൂപയും ചെലവഴിച്ചു തന്നെ കേട്ടോ ഇപ്പോഴും പറയുന്നത്. 10 മാറി സർജറി കഴിഞ്ഞിട്ടില്ല, ഇനി പൈസ വേണം എന്ന് പറയണ്ടായി. അതെ, അപ്പൊ ഞാൻ സഞ്ജുവിനോട് പറഞ്ഞത് എന്താ, ഇനി കുട്ടിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ കഴിയില്ല. കാരണം
കാരണം ഓൾറെഡി അതിൽ നിന്ന് കക്കാനുള്ളതൊക്കെ കട്ട് കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കട്ടതൊക്കെ പുറത്താവും. അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ നിനക്ക് പറ്റൂല. നീ ഹനാ ഫാത്തിമക്ക് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ മറ്റേ വേറൊരു പിഞ്ചു കുഞ്ഞിന് വേണ്ടിയിട്ടൊക്കെ നീ രണ്ടാമത് വീഡിയോ ചെയ്തല്ലോ. കോടികൾ വന്നിട്ട് അതിൽ നിന്ന് നീ പിരിച്ച് ഇതുപോലെ പിരിച്ചു കൊടുത്തിട്ട് അവർക്ക് വീണ്ടും ചികിത്സക്ക് പണം തികയാതെ വന്ന സമയത്ത്, അതായത് ഇവർ ഫസ്റ്റ് പിരിച്ചതിൻ്റെ പകുതി പോലും ഈ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടില്ല, എന്നിട്ട് നീ വീണ്ടും രണ്ടാമത് ഇത് ചെയ്തല്ലോ, വീഡിയോ ചെയ്തല്ലോ. ഇപ്പോഴും ബില്ല് വരുന്നുണ്ട് കുട്ടിക്ക്, മാസം മാസം 4000 രൂപ ചെക്കപ്പ്, 4000 മുതൽ 5000 രൂപ വരെ ചെക്കപ്പിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും. പ്രോട്ടീൻ പൗഡറും മാസത്തിൽ 35000 രൂപയുടെ മുകളിൽ വരുന്നില്ല, ചെക്കപ്പിന് മാത്രമേ ഞാൻ പറഞ്ഞു. ഒരു ദിവസം മെഡിസിനും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത്. അത് മാത്രമല്ല, ഈ പറഞ്ഞ കുടുംബത്തിന് ഒരു പണിക്ക് പോകാനോ ഈ ചങ്ങാതിക്ക് ഒന്ന് ഈ കുട്ടിയുടെ മാറി നിൽക്കാനൊന്നും പറ്റില്ല, കഴിയില്ല. ഈ കുട്ടി ഒന്ന് എണീറ്റ് 2 സ്റ്റെപ്പ് നടക്കുമ്പത്തിന് വീഴും, 3 സ്റ്റെപ്പ് നടക്കുന്നതിന് വീഴും, കൈകാലുകൾക്ക് ബലം പോലും ശരി കുറച്ചിട്ടില്ല. അല്ല, നിങ്ങളൊക്കെ എത്ര ഈ പൈസ കൊടുത്ത പ്രവാസികളോടാ പറയുന്നത്? ഞാൻ ഇടയ്ക്കുള്ള ആൾക്കാർ പൈസ കൊടുക്കാറുണ്ടല്ലോ, അവരോടാ പറയണത്. അതായത് ഒരു കുട്ടീനെ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഓപ്പറേഷൻ ചെയ്ത് സർജറി ചെയ്ത് ഒന്ന് എണീപ്പിച്ച് നിർത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും ചികിത്സ ചെയ്യാതെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാണ്ട് ഇടയ്ക്ക് വെച്ച് വിട്ടിട്ട് പോണെങ്കിൽ എന്താ അർത്ഥമുള്ളത്? ആ കുട്ടി ഓടിച്ചാടി നടക്കുന്നുണ്ട് എന്നൊരു പറഞ്ഞു. ആ കുട്ടി ഓടിച്ചാടി നടക്കുന്നതിന്റെ കാരണം എന്താ പറയുക? 1.5 വർഷത്തോളം 2 വയസ്സ് വരെ ആ കുട്ടി കിടന്ന കിടപ്പിൽ ഒന്ന് തിരിയാനോ മറിയാനോ പോലും പറ്റാതെ ഈ കുടലെടുത്ത് പുറത്തു വെച്ചത് കാരണം അതിന് തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കാൻ പോലും പറ്റാതെ അനങ്ങാതെ കിടന്നൊരു കുട്ടിയാണ്. അതിൻ്റെ ആ മുറിവൊക്കെ ഉണങ്ങിയ സമയത്ത് അതിന് കിട്ടിയിട്ടുള്ള ഒരു ചലിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടല്ലോ, അത് പരമാവധി എൻജോയ് ചെയ്യണം. അത് കുറേ ഓടുന്ന സമയത്ത് അത് വീഴും, വീണെടുത്തുനിന്ന് പിന്നെ എണീറ്റ് ഓടും. അതിനാരും എടുക്കുന്നൊന്നും ഇഷ്ടമല്ല അതിന്, കാരണം അതിന് അത്രയും കാലം ഇങ്ങനെ കിടന്നുകൊണ്ടുള്ള ഒരു ഇതാണ്, ഒരു എന്താ പറയുക, നടക്കുന്നതിനോടും ഓടുന്നതിനോടും ഒക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ചലിക്കുന്നതിനോടുള്ള ആ ഒരു ആഗ്രഹം ആ കുട്ടി തീർക്കാണ്. സഞ്ജയന്റെ പേരിലുള്ളത് 21,43,548 രൂപയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ സഞ്ജു വിഡ്രോ ചെയ്തത് 11/3/2019. അല്ല, ഇതല്ലേ പള്ളി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പള്ളിനെ അപമാനിച്ചു. ഫിറോസിന്റെ കണക്കൊന്നും ഞങ്ങൾക്ക് അറിയണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വന്നത്. എന്ത് വലിയ അപഹാസ്യാണ്! നിങ്ങളൊക്കെ പള്ളി സെക്രട്ടറി എന്ന് പറയുന്ന സമയത്ത് മോശമാണ്. അല്ല, പള്ളി സെക്രട്ടറിക്കൊക്കെ ഈ കണക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണ്ടേ ഞങ്ങൾക്ക് വന്ന് മാപ്പ് ചോദിക്കാൻ വരേണ്ടത്? പള്ളി സെക്രട്ടറി സാഹിബേ, നിങ്ങൾ അന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഫിറോസിന്റെ വിഷയമായിട്ടുള്ള ബന്ധത്തില് കണക്കോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ അറിയണ്ട. നിങ്ങളല്ലേ ഈ ലൈവ് പറയുന്നത്? നിങ്ങൾ കണക്ക് നോക്കിയോ? പള്ളിയെ അപമാനിച്ചതിന് മാപ്പ് പറയണം എന്ന് പറഞ്ഞാ നിങ്ങള്. നിങ്ങൾ നോക്കി, നിങ്ങൾ അവിടെ വന്നിട്ട് പറയുമ്പോ ഇതിന്റെ കണക്ക് നിങ്ങൾ നോക്കിയോ? ഈ കുടുംബത്തിന്റെ അടുത്ത് വന്ന് നിങ്ങൾ കണക്ക് നോക്കാൻ തയ്യാറായി? 2,2,9 രൂപ, 4,5,2,9 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 രൂപ, 4,5,2,
ഒന്നും ഉൾപ്പെടാതെ 12,43,198 രൂപ സഞ്ജയ്ക്ക് കൊടുത്തതായിട്ട് സഞ്ജയ് വിഡ്രോ ചെയ്തതായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഉണ്ട്. അടുത്തത് നമുക്ക് കേൾക്കാം. സഞ്ജുവിന്റെ സൈഫുള്ളയുടെ അക്കൗണ്ടിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ സൈഫുള്ള അറിയാതെ സൈഫുള്ള ഒപ്പിട്ട് കൊടുക്കാതെ പോവില്ല. സൈഫുള്ള എന്ന് പറഞ്ഞ കുഞ്ഞാപ്പു ആലുക്കല് ഫിറോസിന്റെ സെക്രട്ടറി. അതുപോട്ടെ, ഈ ചെക്കൊക്കെ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ അക്കൗണ്ട് തുറന്നിട്ട് ഫിറോസ് കുന്നംപറമ്പിൽ ചെക്ക് ഒപ്പിട്ട് മേടിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പള്ളി പ്രസിഡന്റ് ഫിറോസ് കുന്നംപറമ്പിലിനെ വിളിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വന്ന് ആ പള്ളിയുടെ മുമ്പിൽ തന്നെ വന്നുകൊണ്ട് നിങ്ങളൊരു ലൈവ് ഇടണം രണ്ടാമത്. കാരണം നിങ്ങൾ ഒന്നും രണ്ടും മുസ്ലിങ്ങളല്ല തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്, ലക്ഷക്കണക്കിനുള്ള മുഅ്മിനീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പള്ളി പ്രസിഡന്റെ. പ്ലീസ്, നിങ്ങൾ ആ പള്ളി സെക്രട്ടറിയോട് എനിക്ക് പറയാനുള്ളത്, സാഹിബേ, നിങ്ങൾ ഈ ഫിറോസ് കുന്നംപറമ്പിലെ വിളിച്ചു കൊണ്ടുവന്നിട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് ദയവ് ചെയ്ത് ഇത് രണ്ടാമത് ഈ കണക്ക് കാണിപ്പിക്കണം. കാരണം സഞ്ജുവിനെ പറ്റിച്ചിട്ടുണ്ട് ഇവര്. അപ്പോ ഈ സഞ്ജുവിന് ഒരിക്കലും ഈ നമ്മളെ കുഞ്ഞാപ്പു ആലുക്കൽ അറിയാതെ പിൻവലിക്കാൻ പറ്റില്ല. അതേസമയത്ത് കുഞ്ഞാപ്പു ആലുക്കലിന്റെ കയ്യിൽ ഈ ചെക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് അവന് പിൻവലിക്കാട്ടോ, അവന് എത്ര വേണമെങ്കിലും പിൻവലിക്കാം. അവന് കാരണം സഞ്ജുവിന്റെ കൺട്രോൾ ഒപ്പിട്ട് ചെക്ക് കൊണ്ടുപോയതോടുകൂടി സഞ്ജുവിന്റെ കൺട്രോൾ കഴിഞ്ഞു. പിന്നെ കുഞ്ഞാപ്പു ആലുക്കലാണ് പൈസ വിഡ്രോ ചെയ്തുകൊണ്ടേരുന്നത്. ഇനി അടുത്തേ കേട്ടോക്കാം. ഈ അക്കൗണ്ടിനകത്ത് രണ്ട് പേരാണ്, അതായത് ഒന്ന് സഞ്ജു
പിന്നെ ഒന്ന് സൈഫുള്ള എന്ന് പറയുന്ന ആളുമാണ് ഈ അക്കൗണ്ടിലുള്ളത്. അതായത് ഇതൊരു ജോയിന്റ് അക്കൗണ്ട് ആണ്. ഫസ്റ്റ് നെയിം സഞ്ജു ആണ്, രണ്ടാമത്തെ നെയിം സൈഫുള്ളയാണ്. അപ്പൊ ഈ സൈലന്റ് അക്കൗണ്ട്, ഈ ജോയിന്റ് അക്കൗണ്ടിൽ നിന്നും സഞ്ജു ഒപ്പിടാതെ ഒരു രൂപ പോലും ഒരാൾക്കും കൊടുക്കാൻ സാധിക്കില്ല. അതന്നെയല്ലേ കുതിര എന്നോട് പറഞ്ഞത്, സഞ്ജുവിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ചു കൊണ്ടുപോയിന്നുള്ളത്. സഞ്ജു ഒപ്പിടാതെ ഒരു രൂപ പോലും പിൻവലിക്കാൻ പറ്റില്ല, സൈഫുള്ള ഒപ്പിടാതെ ഒരു രൂപ പോലും പിൻവലിക്കാൻ പറ്റില്ല. കുതിര എന്ന് വിളിക്കല്ലേ, കുതിര ഒരു നന്ദിയുള്ള ജീവിയാണ്. കുതിരനെ കുറിച്ച് ശരിക്കും ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സഞ്ജു ഒപ്പിടാതെ വാങ്ങാൻ പറ്റില്ല, നന്ദിയില്ലാത്ത ജീവിയാണ്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിനോട് അക്കൗണ്ട് തുടങ്ങിയ ദിവസം തന്നെ നിങ്ങൾ ചെക്കുകളെല്ലാം ഒപ്പിട്ട് വാങ്ങിച്ചത്. നാ ചേർത്തിട്ടുള്ള വല്ല ജന്തുക്കളൊക്കെ ഉണ്ട്, അതിനും നന്ദിയുള്ളത്. ഒരുപാട് നല്ല ജീവി. അതെ അതെ അതെ, ഈ ജന്തുക്കളെക്കാളും. അപ്പോ സഞ്ജു ഒപ്പിടാതെ പിൻവലിക്കാൻ പറ്റില്ല, സൈഫുള്ള ഒപ്പിടാതെയും പിൻവലിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സഞ്ജു ഒപ്പിട്ടിട്ട് പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ തന്നെ നിങ്ങൾ സൈൻ ചെയ്തിട്ട് എല്ലാം വാങ്ങിച്ചത്. ഫിറോസെ, നീ കടന്ന് മെഴുകുകയാണല്ലോ. അപ്പോ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളെ കൂടെ കള്ളന്മാരാക്കുകയാണ്. നിങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് ആ പ്രഭാവലയത്തിൽ മയങ്ങിയിട്ടുള്ള നിങ്ങൾക്കും ഇനി ഉത്തരവാദിത്തം ഉണ്ട്. അതിൽ നിന്ന് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് അറിയാം. നിങ്ങൾ പോയി ചോദിക്ക് ആർക്ക് കൊടുത്തു, ഏത് രോഗിക്ക് കൊടുത്തു. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്യ്. ഈ രോഗിക്ക് തന്നെയാണോ, അയാൾക്ക് രോഗമുണ്ടായിരുന്നോ, അയാൾ എവിടെയാണ് ചികിത്സിച്ചത്, അയാൾക്ക് ബില്ലടച്ചോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ രോഗി എന്ന് പറയുന്നത് കുഞ്ഞാപ്പുവാലുക്കലിന്റെ അമ്മായിന്റെ മോനോ വേളാമന്റെ മോളോ അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള ആളുകളോ ഒക്കെ ആണോ എന്നുള്ളത് അന്വേഷിക്കുക. ഇതിൽ നിന്ന് 10 രൂപ 10,000 5,000 കമ്മീഷൻ കൊടുത്തിട്ട് 2 ലക്ഷം 5 ലക്ഷം ഒക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ അപമാനിച്ചതും നിങ്ങൾ അപഹാസ്യരാക്കിയതൊന്നും ഞങ്ങളല്ല. നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിങ്ങളുടെ അറിവോട് കൂടിയിട്ടാണ് വാങ്ങിയതെന്ന് പള്ളി സെക്രട്ടറിനെ അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടുകാരെന്ന് പറയുന്നത് നിങ്ങളും കള്ളന്മാരാണ്. നിങ്ങൾ ഇത് ഇങ്ങനെ പിരിച്ചു കൊടുക്കാൻ നിങ്ങൾ കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങൾ തെറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആർക്ക് കൊടുത്തുവെന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഞങ്ങളുടെ സത്യത്തിന്റെ വായന മൂടിക്കെട്ടാതെ നിങ്ങൾ അസത്യത്തിന്റെ വായ നിങ്ങൾ അരയില് കത്തിയും തിരികെ. നിങ്ങൾ ഇപ്പൊ പഴയ മറ്റേ എന്താ പറയാ, പഴയ ബാലൻകാ നായരെ സിനിമയിലെ നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം നാട്ടുകാരെ. ഇത് സൈബർ ലുക്കാണ്. ഒരു മിനിറ്റ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നാട്ടുകാരെ. പ്രിയപ്പെട്ട മാനന്തവാടിയിലെ എന്താ സ്ഥലത്തിന്റെ പേര്, സഞ്ജുവിന്റെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ വന്നിട്ടും കത്തിയുമായി വന്നിട്ടും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് കൂടത്തോടെ ഞങ്ങളെ ആക്രമിക്കാൻ വന്നിട്ടും പോലീസ് ഞങ്ങളെ സംരക്ഷിച്ചിട്ടും ഒക്കെ ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഒരു വധശ്രമത്തിനോ മറ്റുള്ളതിനോ ഒന്നും പരാതി കൊടുത്തിട്ടില്ല. എന്താ കാരണം എന്നറിയോ, നിങ്ങൾ തെറ്റുകാരല്ല, നിങ്ങൾ തിരുത്തുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ ഇനി 2-3 ദിവസം കഴിയുമ്പോ എന്തായാലും നിങ്ങളെ ആ കളവിൽ പങ്കുചേർക്കുകയാണ് സത്യം തിരിച്ചു വരണമെങ്കിൽ ഇനിയും സ്റ്റേറ്റ്മെന്റുകൾ വരാനുണ്ട്. അറിയാതെ ഫിറോസ് അറിയാതെ അതിൽ നിന്ന് 1 രൂപ പോലും സഞ്ജുവിന് പിൻവലിക്കാൻ പറ്റില്ല. സഞ്ജു ചോദിക്കുന്നതിനനുസരിച്ച് അവന്റെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് അനുസരിച്ചിട്ടാണ് പിൻവലിച്ചത്. ആ പാവപ്പെട്ട സാധു പള്ളി സെക്രട്ടറിയെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് യൂട്യൂബോ ഫേസ്ബുക്കോ വാട്സപ്പോ എന്താന്ന് പോലും അറിയില്ല. ഒരു ശുദ്ധനായ മനുഷ്യൻ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നപ്പോ ഞാൻ സലാം പറഞ്ഞു, അസ്സലാം വലൈക്കും സാഹിബേ, വാലൈക്കും അസ്സലാം. അവരൊക്കെ വളരെ ധീരിയായിട്ടുള്ള ആൾക്കാര്. ഒരാള് സലാം മടക്കിയില്ല, എനിക്ക് തോന്നുന്നു അയാൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും വിചാരിച്ചിട്ടായിരിക്കും. തെറ്റിദ്ധാരണകൾ നിങ്ങൾ മാറ്റിയെടുക്കണം. ഇനി അടുത്ത നോക്കാം. അതിൻ്റെ ഒക്കെ കൃത്യമായിട്ടുള്ള ബില്ലുകൾ കയ്യിലുണ്ട്. നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് ഒന്നോ രണ്ടോ ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പരിശോധിക്കാനുള്ള അവസരങ്ങൾ നൽകാം. അല്ലാതെ ഈ കത്തിയും കൊടുവാളും അരയിൽ തിരികിയിട്ട് വരുന്ന ആളുകളോടൊന്നും സംസാരിക്കാൻ താല്പര്യം. ഇനി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പോലീസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോലീസ് വേണ്ട, പോലീസ് അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നമുക്കൊരു സർക്കാർ പ്രതിനിധി. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയധികം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് ആ പാവങ്ങളുടെ ജീവിതം വല്ലാതെ കഷ്ടത്തിലാണ്. അവരിപ്പോ ആളുകൾ കൊല്ലാൻ വരുന്നത് കാരണം അവർ പേടിച്ചു.
14,000,000 രൂപയും പ്രോട്ടീൻ വായിക്കാനും അതുപോലെ തന്നെ യാത്രയ്ക്ക് ചെലവായി എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ്. രേഖകളുണ്ട്, ബില്ലുകളുണ്ട്, നീ വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് അറിയോ, നീ കട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നീ മറച്ചു പിടിക്കാൻ ഇവരെ കള്ളന്മാരാക്കല്ലാതെ നിനക്ക് വേറെ രക്ഷയില്ല. കാരണം നീ ഉണ്ടാക്കിയിട്ടുള്ള ആ വെള്ളയും വെള്ളയും ഇട്ടിട്ട് നീ ഉണ്ടാക്കിയിട്ടുള്ള ഇമേജ് ഉണ്ടല്ലോ, അത് തകർന്നു വീഴാതിരിക്കാൻ നിനക്ക് ആ പാവങ്ങൾ, ആ പച്ച പാവങ്ങൾ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞ് ചെന്നിട്ട് അവരെ വഞ്ചിച്ചിട്ട് അവരെ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോയിട്ടുള്ള പണത്തിന്റെ കണക്കുകൾ പുറത്തു വരുന്ന സമയത്ത് നിനക്ക് അവരെ കള്ളന്മാരാക്കല്ലാതെ വേറെ രക്ഷയില്ല ഫിറോസെ. അപ്പോ ഇതുപോലെ, അതായത് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അന്വേഷിക്കാതെ നീ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന കണക്കുകൾക്ക് 30,00,000 വേണം, 50,00,000 വേണം, 60,00,000 വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ പറയുന്ന സമയത്ത് പൈസ അയക്കുന്ന ആളുകളെ പോലും വിഡ്ഢികളാക്കല്ലേ നീ? അങ്ങനെയുള്ള ആളുകളെ പോലും വിഡ്ഢികളാക്കല്ലേ? നിന്റെ കൂടെ നിന്ന് നാട്ടുകാരെ നീ വിഡ്ഢികളാക്കി, നീ നിന്റെ അടുത്തുനിന്ന് സഹായം സ്വീകരിച്ച ഈ കുടുംബത്തിനെ നീ കള്ളന്മാരാക്കി, നിനക്ക് പണം അയച്ചു തരുന്ന ആളുകളെ നീ വിഡ്ഢികളാക്കി. കാരണം നീ ചെയ്യുന്ന വീഡിയോകൾക്കൊന്നും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. നിനക്ക് തന്നെ അറിയില്ല അവർക്ക് എത്ര വേണം, എന്ത് വേണം, അവർ ധൂർത്തന്മാരാണോ അല്ലെങ്കിൽ അവർ അനാവശ്യമായിട്ട് ചെലവഴിക്കുന്ന ആളുകളാണോ എന്നൊന്നും നിനക്കറിയില്ല എന്നാണ് നീ ഇപ്പോൾ പറയുന്നത്. അതൊന്നും നിനക്കറിയേണ്ട കാര്യവും ഇല്ല എന്നാണ്. നിനക്കിങ്ങനെ ലൈവ് ഇടണം, അതിൽ നിന്ന് അടിച്ചു മാറ്റണം, നക്കണം, പോണം, അത്രയേ ഉള്ളൂ. അതെ, 290 270. നീ അന്വേഷിച്ചോ? നീ അതിനുശേഷം നീ അവരെ വിളിച്ചിരുന്നോ? നീ ഇന്നലെ ഈ വിവാദം വന്നതിന് ശേഷം അല്ലാണ്ട് നീ അന്ന് അവരുടെ അടുത്ത് നിന്ന് കട്ടിട്ട് പിടിച്ചു പറിച്ചിട്ട് അവസാനം അവർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സമയത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് ബില്ലു അടച്ചിട്ട് പൊടി തട്ടിയവനല്ലേ നീ? ബില്ലു അടച്ചിട്ട് ആ കുട്ടീനെ, ഉറങ്ങിക്കിടന്ന കുട്ടീനെ ജംഷീ തല്ലി വിളിച്ചു. എന്നിട്ട് എന്തിനാ അറിയോ, ആ കുട്ടീനെ തല്ലി വിളിച്ചതാണോ നുള്ളി വിളിച്ചാണോ എന്നറിയില്ല. ആ കുട്ടി പാവം കരഞ്ഞു. അപ്പോ കരഞ്ഞപ്പോ നീ പറഞ്ഞു ഈ വെള്ളയും വെള്ളയൊക്കെ കണ്ടപ്പോ പേടിച്ചാണെന്ന്. ശരി തന്നെ, എന്റെ വെള്ളയും വെള്ളയും കണ്ട കുട്ടികളടക്കം പേടിക്കുമ്പോ. എന്നിട്ട് അവര് പണ്ടത്തെ യക്ഷികള്, എന്നിട്ട് ആ കുട്ടിയെ കാണിച്ചിട്ട് നീ 17,00,000 രൂപ വന്നു എന്ന് പറഞ്ഞു. നിന്നെ പേടിച്ചുകൊണ്ടാണ് ആ മറ്റേ പാവം ആ അമ്മ, ആ കുട്ടിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ദൈവമാണ്, ദൈവത്തിനെ പോലെയാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറയിപ്പിച്ച് നീ ആ 17,00,000 രൂപയുടെ കണക്കും കാണിച്ചു പോയി. ഇപ്പോ ഞങ്ങളെ കുറ്റം പറയുന്ന ചില അന്ധമായിട്ടുള്ള ആരാധകരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഈ 11,00,000 സംതിങ് ഒക്കെ പുറത്തു വരുമോ? ഇനി എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്? ഈ വീഡിയോയുമായി ബന്ധിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് പ്ലീസ്? അതെ, ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചടാ, എത്ര പ്രാവശ്യം ആലത്തൂർ വന്നടാ, എത്ര പ്രാവശ്യം നിന്റെ കാൽക്കൽ വീണടാ, എത്ര പ്രാവശ്യം നിന്നോട് യാചിച്ചടാ എന്റെ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് ആണ്, എന്റെ കുട്ടിക്ക് മരുന്ന് വേണം, എന്റെ കുട്ടിക്ക് നിങ്ങളൊന്ന് ഫോൺ എടുത്തിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലെ ബില്ല് അടയ്ക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇവര് വരുമായിരുന്നോ? നിനക്ക് ഇവരുടെ ബാലൻസ് മാത്രമല്ലല്ലോ, മറ്റു രോഗികളുടെ ബാലൻസ് വാങ്ങുന്നത് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ബാലൻസ് വാങ്ങുന്നതൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ പിരിച്ചിട്ട് നീ 17,00,000 പോസ്റ്റർ അടിച്ചിട്ട് മറ്റുള്ളവർക്ക് പിരിച്ചു കൊടുത്ത ഒരു രോഗിക്ക് പിന്നെയും ആവശ്യം വരുന്ന സമയത്ത്, നീ വീണ്ടും പിരിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് ഈ ഫാമിലിക്കല്ലേ? ഈ ഫാമിലിക്ക് നിങ്ങൾ കയ്യിൽ പൈസ കൊടുക്കണ്ട, ഈ ഫാമിലിയുടെ ട്രീറ്റ്മെന്റിന്റെ പൈസ നിങ്ങൾ കൊടുത്തൂടെ? നീ കൊടുത്തോ? നീ അത് കൊടുക്കാത്തോണ്ടല്ലേ ഇവര് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതും പ്രതികരിക്കാൻ തയ്യാറായതും? അതെ അതെ, അക്കൗണ്ട് എന്റെയോ നിന്റെ പേരിലൊന്നുമല്ല, നിന്റെ കുഞ്ഞാപ്പുവിനെയും കുടുക്കി. ഇത്രയും കാലം ഒരു പട്ടിയെ പോലെ ഈ യജമാനനെ സേവിച്ച് നടന്ന ആ കുഞ്ഞാപ്പുവിനെ നീ കുടുക്കിയില്ലേ? ഈ കേസ് വരുന്ന സമയത്ത് നീ ഊരും, എന്നിട്ട് കുഞ്ഞാപ്പുവിനെ നീ എന്ത് ചെയ്യും?
ജയിലിൽ പോയിക്കോ മോനെ, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കുഞ്ഞാപ്പുവിന് അങ്ങ് താഴെയും. പിന്നെ പിന്നെ കുഞ്ഞാപ്പുവിന്റെ പേരിൽ ഇതൊന്നും അല്ല കേട്ടോ, ഒരുപാട് ജോയിന്റ് അക്കൗണ്ടുകൾ തുടങ്ങി. നിനക്ക് ഈ കാറ് മേടിച്ചു തരുന്നതും നിനക്ക് അടിച്ചു പൊളിക്കാനുള്ള പൈസ തരുന്നതും ഒക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അതൊക്കെ ഈ കടലമുട്ടായി കൊഴിഞ്ഞു പോയ ചെറിയ ചെറിയ കടല പീസുകളാണ്. ഇതുപോലെ ബലിയാടാക്കാൻ വേണ്ടിയിട്ടാണ് കടലമുട്ടായി കൊഴിഞ്ഞു പോയിട്ടുള്ള ചെറിയ ചെറിയ പീസുകളൊക്കെ കാറിൽ കിടക്കില്ലേ, നിന്നെ രക്തസാക്ഷിയാക്കാൻ വേണ്ടിട്ട് ഇരിക്കാൻ വല്ലാണ്ട് സ്നേഹിക്കുന്നതാ കുഞ്ഞാപ്പു. എന്റെയോ നിന്റെയോ സഞ്ജു, എന്റെയോ നിന്റെയോ പേരിലല്ല, നിന്റെയും കുഞ്ഞാപ്പുവിന്റെയും പേരിലാണ്. എനിക്ക് ഈ അക്കൗണ്ട് ഒന്നും അറിയില്ല. അതെ അത്രേ ഉള്ളു, പാവം പാവം കുട്ടി. അതായത് നേരത്തെ 270,000 പറഞ്ഞത് 74,000 ആയിട്ടോ, അപ്പൊ ഇതിനൊന്നൊരു വ്യവസ്ഥയൊന്നും ഇല്ലേ? 4,000 ഒക്കെ വേറെ ഒരു മീല് കഴിക്കുന്ന പൈസ ഉണ്ട്, മാരിയേറ്റിലൊരു ഊണ് കഴിക്കുന്ന പൈസ. ഞാനാ ഞാനാണ് ആ കുട്ടിയുടെ ഇതിൽ നിന്നെല്ലാം കട്ടുകൊണ്ട് പോയത് നീ തന്നെയാണ്. ആ പാവം കുഞ്ഞാപ്പു ബലിയാടാവും ഇതിനകത്ത്, കുഞ്ഞാപ്പു ആവും കള്ളൻ അവസാനം, കള്ളൻ കുഞ്ഞാപ്പു. സൈഫുല്ല ഇവർക്ക് നീ 12,00,000 ഒരുമിച്ച് കൊടുത്തതല്ലോ ഫിറോസെ, ഇവര് ഇവരുടെ ആവശ്യങ്ങൾ പറയുന്നതിനനുസരിച്ച് നക്കാപ്പിച്ച ഭിക്ഷ കൊടുക്കുന്നത് പോലെ ഘട്ടം ഘട്ടമായിട്ട് കൊടുത്ത സംഖ്യയല്ലേ ഫിറോസെ? നീ അതിനു മുമ്പേ തന്നെ നീ പിരിച്ചു കൊടുക്കല് തുടങ്ങിയിരുന്നല്ലേ ഇവരുടെ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് കഴിയുന്നതിന് മുന്നേ തന്നെ. നിനക്ക് എന്തായിരുന്നു ഇത്ര ധൃതി? അതായത് ഒരു യാതൊരു റിസ്ക്കും ഇല്ലാതെ കക്കാൻ വേണ്ടിട്ട് ഇവർ നിന്ന് കൊടുത്തിട്ടില്ല, അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. പക്ഷേ അതേസമയത്ത് അവരുടെ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് ഇതുവരെ കഴിയാത്തതുകൊണ്ടും അവർക്ക് ഒരുപാട് പണത്തിന്റെ ആവശ്യമുള്ളത് കൊണ്ടും ഈ കുട്ടിയുടെ ചികിത്സ നടത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് മറ്റൊരു വഴിയില്ലാതെ നിന്റെ കാൽക്കീയിൽ വന്നിട്ട് യാചിച്ചിട്ടും യാതൊരു ഫലവും ഇല്ലാതാവുമ്പോൾ ഇവർ പ്രതികരിക്കുമെന്ന് നീ വിചാരിച്ചില്ല. ഏ പോരട്ടെ, അടുത്ത അതായത് രോഗികളെ തല്ലിക്കൊല്ലണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് തെറ്റായ പ്രചരണം. അടുത്ത പച്ച നുണ നോക്കാം നമുക്ക് അദ്ദേഹം എന്താ പറഞ്ഞത്. പൈസ പോലും എന്റേതാണ് എന്ന് അവകാശപ്പെടുന്ന രൂപത്തിലേക്ക് വന്ന് നിന്ന് കരയുന്ന ഇത്തരത്തിലുള്ള രോഗികൾ, ഇവരെ കാണിച്ച് കള്ളപ്രചരണം നടത്തുന്ന ഈ ജാതി മാനസിക രോഗികളെയൊക്കെ പൊതുജനം തല്ലിക്കൊല്ലാൻ ആളുകൾ വന്നടോ? നീ പറഞ്ഞത് പ്രകാരം നിന്റെ വിവരമില്ലാത്ത വെട്ടുകിളികള്, ബുദ്ധിശേഷി ഇല്ലാത്ത ആളുകള്, നീ എന്ത് ചെയ്താലും അത് അത് വലിയൊരു നന്മയാണെന്ന് പറഞ്ഞിട്ട് തെറി വിളിക്കുകയും മറ്റുള്ളവരുടെ പേരിൽ അപവാദങ്ങൾ പ്രചരിക്കുകയും തെറി വിളിച്ചിട്ട് സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും സംസ്കാരമില്ലാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ആളുകൾ വന്നടോ? അതെ, നിങ്ങൾ അതായത് ഈ സാധാരണ നോർമൽ ഗതിയിൽ ഇവർക്കെതിരെ ഒരു പോസ്റ്റ് വരുന്ന സമയത്ത് തെറി കമന്റുകൾ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്ന ഇത് ഇദ്ദേഹം തന്നെയാണെന്ന് പറയുകയാണേ, നിങ്ങൾ ഇനി കമന്റ് ഇട്ടാ പോരാ, നിങ്ങൾ പോയിട്ട് തല്ലിക്കൊല്ലണം എന്ന് പറയാം. കാരണം കമന്റ് ഇട്ടിട്ടൊന്നും ഇവര് നിക്കണില്ല, വാപ്പാക്കും ഉമ്മാക്കും വിളിച്ചിട്ടും കുടുംബത്തിൽ നിന്ന് ആൾക്കാർ പറഞ്ഞിട്ടൊന്നും ഇവര് നിക്കണില്ല. ഇവര് നുണക്കെതിരെ പ്രതികരിക്കുന്നു ചെയ്യും, ഇനി ഇവരെ പോയിട്ട് തല്ലിക്കൊല്ല. കാരണം ഞാൻ കുഞ്ഞാപ്പൂനെ, ഒരു മിനിറ്റ്, ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ ദുബായിലേക്ക് വിട്ടിട്ടുണ്ട്, അവിടെ പല പല പുതിയ ബിസിനസ്സുകളും പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്, അതൊക്കെ പൊളിഞ്ഞു പോവും, എല്ലാവരുടെയും വീട് പണി നിൽക്കും, 4-5 വീടുകൾ പണിയുന്നുണ്ട്. നാട്ടുകാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ലൈവിന്റെ പേരിൽ ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും പീസൊക്കെ എടുത്തിട്ട് ഇവരുടെ ഗുണ്ടകളുണ്ടല്ലോ, നിങ്ങളെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഈ വരും. ആ സമയത്ത് നിങ്ങൾ ചോദിക്കണം, പിരിച്ചു കൊടുത്ത രോഗികൾ ആരൊക്കെ, ആർക്കൊക്കെ നിങ്ങൾ കൊടുത്തു, എവിടെയൊക്കെ നിങ്ങൾ കൊടുത്തു, അവരുടെ അഡ്രസ്സ് എവിടെയായിരുന്നു നിങ്ങൾ ചോദിക്കണം. അത് ചോദിച്ചു കഴിഞ്ഞിട്ട് അത് കിട്ടിയാൽ മാത്രം നിങ്ങൾ ഞങ്ങളെ തല്ലിക്കൊല്ലാൻ വരെ ഞങ്ങൾ ഇങ്ങനെ നിന്ന് തരും, നിങ്ങൾ കൊന്നിട്ട് പോയിക്കോ. കൊല്ലാൻ വന്ന ആളുകളാണ്. സ്റ്റേറ്റ്മെന്റ് ഒന്നും അറിയണ്ട അവർക്ക്, നമ്മളെന്ത് അതന്നെ, എന്തൊരു ഭാഷാശുദ്ധി.
അടിച്ചു പൊളിക്കുന്നത്. കണക്കൊന്നും അറിയണ്ട, ഞങ്ങൾ അടിച്ചു പൊളിക്കും. ഇപ്പൊ അവിടുത്തെ ഒരു ഇറച്ചി വെട്ടുകാരനാണ്, ഓനെ ഇറച്ചി വെട്ടി വെട്ടി മനുഷ്യന്റെ ഇറച്ചി വെട്ടാൻ വന്നതാ. അപ്പൊ അല്ല, ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അതൊരു സാധു മനുഷ്യനാ, എനിക്കറിയാം. കാരണം നാളെ ഇപ്പൊ ഇത് ഇവൻ കള്ളനാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓനെ ഇതേപോലെ വെട്ടാൻ പോവാൻ. കാരണം അതത്രേ ഉള്ളൂ, ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല, നോക്കാം, നമുക്ക് ബാക്കി നോക്കാം. മാസ്റ്റർ പീസ് സാധനമൊക്കെ വരുന്നുണ്ട് ഇതിനകത്തേക്ക്. അതെ, കൈ അതെ, അതും പെട്ടു. അത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കേട്ടോ, ഇനി അത് തിരുത്താൻ പറ്റില്ല. അത് തിരുത്തും, അത് തിരുത്തും. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു, അവരെ നടുവാട്ടിൽ വെച്ചിട്ട് അവരുടെ കൈയൊക്കെ ഒന്ന് നോക്കിയിട്ട് സലാം കൊടുത്തിട്ട് പോരണമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും. പ്രവാചകൻ, അതായത് വാ എടുത്ത നൊണ മാത്രല്ലേ പറയുള്ളൂ, വാക്കിന് സ്ഥിരത ഇല്ലാത്തവരല്ലേ നീ. നീ നോക്കാം, അതെ, നിനക്ക് അറിവില്ല, നിനക്ക് അറിവും വിവരവും ബുദ്ധിയും ബോധവും. അവസാനത്തെ സംഭവമാണത്, എന്തെങ്കിലും സംഭവത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല, കണക്കറിയില്ല എന്നാ അനക്ക് പുരസ്കാരങ്ങളും അവാർഡുകളും. ഒന്നും അറിയില്ലെങ്കിൽ നീ എന്തെങ്കിലും കൂലിപ്പണിക്ക് മൊബൈൽ ഷോപ്പൊക്കെ നോക്കി നടത്തണം. നീ നീ ഇതുപോലുള്ള ഡോക്ടറേറ്റ് കൊടുക്കാൻ പോകണം. നീ നോക്കാം, നമുക്ക് അതെ ഇനിയിപ്പോ വരൂ കേട്ടോ സാധനം, മാസ്റ്റർ പീസ് സാധനം. അതെ, സോഷ്യൽ മീഡിയ ചാരിറ്റി എന്ന് പറയുന്നത് രോഗികൾക്ക് നേരിട്ട് പണം കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിന്റെ സൃഷ്ടാവാണ് നമ്മുടെ ഫിറോസ് കുന്നംപറമ്പിൽ. ട്രസ്റ്റിലൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഡയറക്റ്റ് കാശ് കൊടുക്കുന്ന പരിപാടിയാണ്. വീതിച്ച് കൊടുക്കലാണ് സാറേ ഇവന്റെ മെയിൻ. ഒന്നാലോചിക്ക്, അതായത് രോഗികളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പൈസ എത്തലാണ് പരിപാടി, പക്ഷെ രോഗി എന്ത് ചെയ്യും, കൈയും കെട്ടി നിൽക്കും. അതായത് ഇതെന്തോട്ടോ പപ്പു മറ്റേ പൈസ കൊടുക്കുന്നില്ല, ഇതാ ഏകദേശം ഒരു 1000 രൂപയുണ്ട് നജി പിടിച്ചോ, ഇതൊരു 2000 രൂപയുണ്ട് നജി പിടിച്ചോ, ഇതേമാതിരി വീതിച്ചു കൊടുക്കാൻ പറ്റില്ല ട്രസ്റ്റിൽ ചെയ്യുമ്പോഴേ. അതായത് രോഗികളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പണം വരുത്തി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് സംവിധാനമാണ്. ഇതിന് ഡയറക്റ്റും കാര്യങ്ങളൊന്നും പറ്റൂല. അപ്പൊ ഈ സഞ്ജു എന്തായിരുന്നു ഇവിടെ? സഞ്ജു ഇങ്ങനെ ഒരു ബിംബത്തിനെ പോലെ വെറുതെ ഇങ്ങനെ നിന്നു. മൂപ്പർക്ക് ഒരു അവകാശം ഇല്ല, എല്ലാ മൂപ്പർ നോക്കാം. അല്ല, ഇത് പത്രസമ്മേളനല്ലേ? അപ്പോ 7 ലക്ഷം വേണ്ട സഞ്ജുവിന് നീ 14 ലക്ഷം കൊടുത്തോ? കൊടുത്തോ? 20 ലക്ഷം വേണ്ടവർക്ക് പിന്നൊരു 20 ലക്ഷം ആഫ്റ്റർ ട്രീറ്റ്മെന്റ്, 50 ലക്ഷം വേണ്ടവർക്ക് ഒരു 60 ലക്ഷം, 70 ലക്ഷം, 80 ലക്ഷം ഒക്കെ കൊടുക്കുന്നത് നീ സഞ്ജുവിന് എക്സ്ട്രാ നീ കൊടുത്തോ? സഞ്ജുവിന്റെ ട്രീറ്റ്മെന്റ് കഴിയുന്നതിന് മുന്നേ പിടിച്ചു പറിച്ച് കൊണ്ടുപോയിട്ടില്ലേ ആ കുട്ടിയെ കൊണ്ട്? ഇവർ നടുത്തെരുവിൽ നിൽക്കുകയാണ്. അവരുടെ വീട് നീ കണ്ടിട്ടുണ്ടോ? അവരുടെ അവസ്ഥ നീ കണ്ടിട്ടുണ്ടോ? അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാം, അവർക്ക് അത് ചെയ്തു കൊടുക്കാം, ഇത് ചെയ്തു കൊടുക്കാം എന്നൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നീ നൽകിയിട്ടുണ്ട്. അതൊന്നും അവർക്ക് വേണ്ടട്ടോ, അവർക്ക് അവരുടെ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് മാത്രം കംപ്ലീറ്റ് ആയാൽ മതി. അതിനുള്ള ചെലവിനുള്ള പൈസ തികയാതെയാണ് ആ കുടുംബം ഞങ്ങളടുത്ത് വന്നതും, നിന്റെ അടുത്ത് വന്ന് നിന്റെ കാൽക്കീല് വന്ന് കരഞ്ഞതും നിന്റെ കാല് പിടിച്ചതും ഒക്കെ. ഈ രോഗിയുടെ ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെൻഡിങ് നിൽക്കുന്നതിൽ ആത്മഹത്യ ചെയ്തോടുത്ത് പോയിട്ട് വാഗ്ദാനം കൊടുത്തത്. അതായത് സർക്കാരും ബോബി ചെമ്മണ്ണൂരും ഒക്കെ അവർക്ക് വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലടാ. അങ്ങനെ കൊടുക്കാനുള്ള സമയത്ത് ഈ ഒരു പാവപ്പെട്ട കുടുംബം നിന്റെ കാൽക്കീയിൽ വന്ന് കേഴുന്ന ഇവർക്ക് നീ ഒരു വീട് വെച്ച ഈ സമയത്തൊക്കെ ശരിക്കും അങ്ങനെ കാൽക്കീയിൽ വന്ന് കേഴുന്ന സമയത്താണ് നീ അവിടെ ₹30,000 നിനക്ക് കൊടുക്കാൻ പറ്റിയില്ല. നീ എന്നിട്ട് അവിടെ നെയ്യാറ്റിൻകരയിൽ പോയിട്ട് ഇന്നലെയൊക്കെ ഞാൻ ഉദ്ഘാടനത്തിന് പോയിട്ടുള്ള പൈസയാണ് എന്നാ എവിടെ എന്റെ പേഴ്സ്, എന്റെ സഞ്ജി എവിടെ എന്ന് പറഞ്ഞാൽ സഞ്ജിന്ന് എടുത്തൊരു ₹30,000 അവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പാവങ്ങൾ, ഇത്രയും ക്രൂരനാണോ നീ ഫിറോസ്? ക്രിമിനലാണോ നീ? ഇത്രയും വലിയ അഭിനയിക്കുന്ന ആളാണോ നീ? എത്ര വലിയ അഭിനയമാണ് അവിടെ നീ കാഴ്ചവെച്ചത് ആ വീഡിയോയില്? ഇത്രയും പാവങ്ങൾ നിന്റെ കാൽക്കീയിൽ വന്ന് യാചിക്കുന്ന സമയത്ത് ഈ വൈറലാവുന്ന ആളുകൾക്ക് പുറകിൽ പോയിട്ട് അവർക്ക് പൈസ കൊടുക്കാനും അവർക്ക് സഹായം വാഗ്ദാനം ചെയ്യാനൊക്കെ ഓടാൻ നീ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് പൊതുജനം കാണാതെ പോയില്ല. നിന്റെ വെട്ടുകിളികളല്ലാത്ത ആളുകളുണ്ട് ഇവിടെ, പ്രബുദ്ധരായിട്ടുള്ള ജനത ഉണ്ട് ഇവിടെ. ആവശ്യം
അതെ, അതായത് തോന വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇക്കാക്ക് അതിന് തോന മുക്കാൻ പറ്റും. ഒരു കോടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു 20 ലക്ഷം അവർക്ക് കൊടുത്താൽ ഇക്കാക്ക് നഷ്ടമൊന്നുമില്ല. ഇക്കാൻ്റെ കൂടെ ക്യാമറ പിടിക്കുന്നവന് വീടുണ്ടാക്കാനുള്ളതും മറ്റേ പിടിക്കുന്നവന് അതുണ്ടാക്കി കൊടുക്കാനുള്ളതും മറ്റേവന് കാറ് വാങ്ങിച്ചു കൊടുക്കാനുള്ളതും കുഞ്ഞാപ്പുവിന് ഇടക്കിടക്ക് കാറ് വാങ്ങും. നദീ കുഴിമന്തിയിലേക്കുള്ള അടുത്ത ഘട്ട ഇൻവെസ്റ്റ്മെന്റിന് ഉള്ളതൊക്കെ നിനക്ക് കിട്ടും. നീ പേടിക്കണ്ട, ഇനി നോക്കാം. ആ മതം നോക്കിയിട്ടാണ്. എന്റെ പേരെന്താണെന്നറിയോ? സലീൽ ബിൻ കാസിം നമ്പൂതിരി. ഇത് ഹക്കീം ജോർജ് പറയുന്നത് മനസ്സിലായിട്ടില്ല. അപ്പൊ നിന്റെ മതം നോക്കിയിട്ടാണ് ഇവിടെ വിമർശിക്കുന്നത്. കഷ്ടണ്ട് ഇങ്ങനെ നിന്റെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീഴുന്ന സമയത്ത് നീ എന്തിനാടാ മതത്തിനെയും രാഷ്ട്രീയത്തിനെയും കൂട്ടിയിരിക്കുന്നത്? നിനക്ക് നിന്റെ കണക്കുകൾ കൃത്യമായിട്ട് ഇന്ന ഇന്ന രോഗികൾക്ക് ഇന്ന ഇന്ന സ്ഥലത്തുള്ള രോഗികൾക്ക് ഞാൻ കൊടുത്തു എന്ന് പറയാൻ നിനക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല ഫിറോസേ? ഒരുപാട് പേര് എനിക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് അപ്പോ എല്ലാവർക്കും യാഥാർത്ഥ്യം റീകണക്ട്. ഇവിടെ അല്ല, ഇവിടെ ഓക്കെയാണ്. അപ്പോ കള്ളൻ ഹക്കീം പയ്യന്നൂർ, കള്ളൻ ഹക്കീം പയ്യന്നൂർ അല്ലടാ, കണക്ക് കാണിക്കാനോട് പറ. ഏതൊക്കെ രോഗികൾക്ക് പിരിച്ചു കൊടുത്തു എന്ന് ചോദിക്കാൻ പറയാ. അപ്പോൾ അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകളെ നിങ്ങളെ ഇവൻ കൂട്ടുപിടിച്ചിട്ടുണ്ട് ഇവൻ ചെയ്ത കളവിലേക്ക്. അപ്പോൾ ഇവൻ ചെയ്ത കളവിലേക്ക് നിങ്ങളെ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കാൻ, അതിന് നിങ്ങളൊക്കെ തലയാട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ നിങ്ങളൊക്കെ തയ്യാറാവണം. മാർക്കൊക്കെ വീതിച്ചു കൊടുത്തു എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ അതും പറയണം. കാരണം നിങ്ങൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചനക്ക് കൂട്ടു നിൽക്കുന്നവരാണോ എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയട്ടെ. നിങ്ങളുടെ നാടിന്റെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ അത്തരം കാര്യത്തിൽ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ് നിങ്ങളെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. കാരണം ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഒരു വയനാടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സ്ഥലമോ തോണിപ്പാടോ ഒന്നല്ല ഉള്ളത്. ഒരു കോഴിക്കോടല്ല ഉള്ളത്, ഒരു തിരുവനന്തപുരമല്ല ഉള്ളത്. ഇവിടെ ഒരുപാട് ജനങ്ങളും ഒരുപാട് മനുഷ്യരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലവരുണ്ടാവാം, മോശപ്പെട്ടവരുണ്ടാവാം, മോശപ്പെട്ട നാടുകളുണ്ടാവാം, മോശപ്പെട്ട സ്ഥലങ്ങളുണ്ടാവാം. അതിലൊന്നും നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും വളരെ മികച്ച രീതിയിൽ പോകുന്നതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ പറഞ്ഞ തോണിപ്പാടും വളരെ നല്ല ആളുകളുള്ള സ്ഥലമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളാണ് ഈ കണക്കുകൾ കൃത്യമായിട്ട് ചോദിക്കേണ്ടത്. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ആ കണക്കുകൾ ഫിറോസിൻ്റെ കോളറിനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് നീ പറ ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് നീ കണക്ക് അവതരിപ്പിച്ചിരുന്നോ? അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ അവതരിപ്പിക്കി. നീ ആർക്കൊക്കെ കൊടുത്തു എന്ന് നിങ്ങൾ ചോദിക്കി. അപ്പോഴാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ട അഭിമാനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങളിങ്ങനെ ഈ ഒരു കള്ളം വിളിച്ചു പറയുന്ന മാറ്റി പറയുന്ന കള്ളങ്ങൾക്ക് തലയാട്ടാൻ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അഭിമാനത്തിന് കളങ്കമായി മാറുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിന് ഞാൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല, അപമാനിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് ആ പേരും പറഞ്ഞിട്ട് ഇനിയൊരു വിവാദം ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പാണ്ടിക്കാട് കുഞ്ഞാനും ഷജീർ പഴയന്നൂരൊക്കെ ആയി മാറിയിട്ടുണ്ട് ഇടയ്ക്ക്. അപ്പോ ഈ കണക്കുകൾ കൃത്യമായിട്ട് അവതരിപ്പിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? ഫിറോസിക്ക കട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് 100% അപ്പോഴും ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, ധൈര്യമായിട്ട് തല്ലിക്കൊല്ലാൻ വരാം. നിങ്ങൾ 1 രൂപ ആർക്കെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പറയും. സിദ്ദീഖ് 1 രൂപ ആർക്കെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്. അതേസമയത്ത് ഞാൻ ഒരു പാവത്തിന് കാണിച്ചിട്ട്, ഒരു പാവപ്പെട്ട രോഗിയുടെ അസുഖം കാണിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കട്ട് നക്കിയിട്ടില്ല സുഹൃത്തെ. അത് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ മാനന്തവാടിയിലെ സഞ്ജയ് ദമ്പതികളുടെ മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഫിറോസ് കുന്നപ്പറമ്പിലിട്ട വീഡിയോയില് ഇനിയാണ് യഥാർത്ഥ ടെസ്റ്റുകൾ കഴിഞ്ഞില്ല നിങ്ങളുടെ ഇല്ല കഴിഞ്ഞിട്ടില്ല ഇതിന്റെ ടെസ്റ്റുകൾ ഇനിയും വരാനുള്ളത്. താഹിറാത്ത ഭിന്നശേഷിക്കാരുടെ വീഡിയോയിലെ അവസാനത്തെ ടെസ്റ്റ് വന്നപ്പോ നൂറുദ്ദീൻ ഷെയ്ഖ് കണ്ടം വഴി ഓടിയത് കണ്ടില്ലേ? അതുപോലെ ഫിറോസ് കുന്നപ്പറമ്പിലിന്റെ തെറ്റ് കറക്റ്റ് ആയിട്ട് മുന്നിലേക്ക് കൊണ്ടുവരും. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് ഫിറോസിനോട്, അതായത് നന്ദിയില്ലാത്ത രോഗികളോട് ഇദ്ദേഹം വീതിച്ചു കൊടുത്തിട്ടും പറയാനുള്ളത് നമ്മുടെ പള്ളി സെക്രട്ടറിയോടാണ്. തൽക്കാലം ഞാൻ ഇവിടെ ഫിനിഷ് ചെയ്യാണ്. നിങ്ങൾ കാണാം.
സംഭവം. അപ്പോ നാളെ മറ്റന്നാളോ ആയിട്ട് അവനോട് കറക്റ്റ് അടുത്ത ഡിസ്റ്റുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതുവരെ എവിടെയെങ്കിലും പോയിരുന്നു കൊണ്ട് ഇതിന്റെ കണക്ക് കറക്റ്റ് ആയിട്ട് സെക്രട്ടറി, രണ്ടു വർഷം മുന്നേ ഉള്ള വീഡിയോയുടെ കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. രണ്ടു വർഷം മുന്നേ ഉള്ള വീഡിയോക്ക് രണ്ടു വർഷം മുന്നേ പറഞ്ഞ കണക്കുകളിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള കണക്കുകളാണ് ഇപ്പൊ വരുന്നത് എന്നാണ് അഷ്റഫ് മനസ്സിലാക്കേണ്ടത്. അഷ്റഫ് പണം കൊണ്ടുപോയി കൊടുത്തത്. അപ്പോ രണ്ടു വർഷം മുമ്പുള്ള ഈ തന്തയാണോ ഇപ്പോഴുള്ള തന്ത എന്നുള്ളതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? രണ്ടു വർഷം മുമ്പുള്ള ഇവന്റെ തന്ത മാറിയിട്ട് വേറെ തന്ത അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ ഇപ്പോ? ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ മാറ്റം വരാം. ഇത് കണക്കാണ്, കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉള്ള കാര്യമാണ്. ബാങ്കിൽ പോയി അന്വേഷിച്ചാൽ അതിൽ ജോയിൻ്റ് ആയിട്ടുള്ള ആളുകളോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ കിട്ടാൻ യാതൊരു പ്രയാസമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നുണ പറഞ്ഞിട്ട് വീണ്ടും പെട്ടുപോയതാണ്. പെട്ടുപോയ സമയത്ത് നിങ്ങൾ പറഞ്ഞ ഈ 10 ലക്ഷം ഒന്നായിട്ട് 12 ലക്ഷം ആവുന്നു, 13 ലക്ഷം ആവുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഈ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ഞങ്ങൾ മെയിൽ അയക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലും കൂടുമെന്നുള്ളത് പറയാൻ പറ്റില്ല കേട്ടോ.